ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്ന നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ റീഡിംഗ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം. എല്ലാവർക്കും നല്ലത് വരുമാറാകട്ടെ, എല്ലാവർക്കും സന്തോഷം വരുമാറാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മറന്നുപോകും, അതിനായിട്ട് ഓർമ്മിപ്പിക്കൽ മാത്രമാണ്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്ക്, കമന്റ്, ഷെയർ, അതുപോലെ തന്നെ സബ്സ്ക്രൈബിന് എല്ലാത്തിനും നന്ദി, നന്ദി, നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിംഗിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ റീഡിംഗ് എന്ന് നോക്കാം. ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്തൊക്കെയാണ്? നമുക്ക് 10 കാർഡ്സ് എടുത്തിട്ടുണ്ട്, ഇത്രയും മതി. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല സ്ട്രെങ്ത് കൈവരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു. നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെന്റക്കിൾസ് ആണ്. ദ വേൾഡ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഫാദർ ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു. ദ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. മദർ ഓഫ് കപ്സ്, ദ ഹെർമിറ്റ്, നൈൻ ഓഫ് വാൻഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, ദ ചാരിയറ്റ്, സിക്സ് ഓഫ് കപ്സ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പ്രെഡ്. അപ്പോ നോക്കാം നമുക്ക് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന സിക്സ് ഓഫ് പെന്റക്കിൾസ് ആണ്. പെന്റക്കിൾ എന്ന് പറയുമ്പോൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. നിങ്ങൾക്ക് ഇതുവരെയുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു. എന്തിനെ ബാലൻസ് ചെയ്ത് പോകാനാണ്? സാമ്പത്തികപരമായ കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികം ഇങ്ങോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാനും വാങ്ങിക്കാനും ഈക്വലൈസ് ചെയ്ത് പോകാനുള്ള ഒരു സമയം, ഒരു അവസരം വരുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നല്ലൊരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് കാണുന്നത്. അത്തരത്തിലുള്ള നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ കണ്ടില്ലേ പെന്റക്കൾ? എല്ലാവരുടെ ആകാംക്ഷ എന്താണ്? സാമ്പത്തികം ലഭിക്കുമോ, എന്തെങ്കിലും ഇന്ന് സാമ്പത്തികം ലഭിക്കാനുള്ളത് ലഭിക്കുമോ, അല്ലെങ്കിൽ വന്നു ചേരുമോ എന്നൊക്കെയല്ലേ എല്ലാവരുടെയും ശ്രദ്ധ. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, സിക്സ് ഓഫ് പെന്റക്കിൾസ്. അതുപോലെ തന്നെ ദ വേൾഡ് ആണ് പിന്നീട്. പലരും ഇവിടെ യാത്ര പുറപ്പെടാൻ തയ്യാറെടുത്തിരിക്കുന്നു. എവിടെയൊക്കെയോ ടൂർ പോകണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലല്ല എങ്കിൽ കുടുംബസഹിതം നിങ്ങൾ എവിടെയൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നതായും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നതായും കാണുന്നുണ്ട്. അടുത്തതായി ഫാദർ ഓഫ് പെന്റക്കിൾസ് വീണ്ടും വന്നിരിക്കുന്നു. ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പുതിയ ജോലി ഓഫറുകൾ, ബിസിനസ് ഓഫറുകൾ ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് സമൃദ്ധമായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വേൾഡില് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടിയും അല്ലെങ്കിൽ വിസിറ്റിംഗിന് പോകാൻ വേണ്ടിയും ഒക്കെ തയ്യാറെടുത്തിരിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു പുതിയ ലൈഫ് തുടങ്ങുന്നതായും കാണുന്നു.
വിദേശത്ത് പോയി പുതിയ ലൈഫ് മാര്യേജ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഉള്ള ആൾക്കാരുടെയും എനർജി ഇവിടെയുണ്ട്. ഞങ്ങളുടെ പലരും അതുപോലെ തന്നെയാണ്. ഒരു കാര്യങ്ങൾക്ക് ഒരു ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ആലോചിക്കുന്ന കാര്യത്തിന് ഒരു നീക്കുപോക്കില്ലാത്ത ഒരവസ്ഥ കാണുന്നുണ്ട്. അത് നിങ്ങൾ മറ്റൊരു വീക്ഷണത്തിലൂടെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന എനർജിയിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് വ്യതിചലിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകും എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മദർ ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. പലർക്കും പുതിയ പുതിയ ലവ് പ്രപ്പോസലുകൾ അല്ലെങ്കിൽ പുതിയ സ്നേഹം നിങ്ങളിലേക്ക് ആരെങ്കിലും ഒക്കെ സ്നേഹം നടിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് സ്നേഹവുമായി വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് സ്നേഹവുമായി വരുന്നുണ്ട്. നിങ്ങൾ ഒന്നിച്ചു പോകാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷനാണ്, അവർ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കം ഇവിടെ നിങ്ങൾ നടത്തുന്നതായി കാണുന്നുണ്ട്. ഹെർമിറ്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് തന്നെ ഉൾവലിയുകയാണ്. നിങ്ങൾക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. നിങ്ങൾ മറ്റാരെയും ആശ്രയിക്കുന്നില്ല. അത്തരത്തിലുള്ള കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നു. ധാരാളം ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് വളരെയധികം സിദ്ധികൾ നേടിയ ആൾക്കാരാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ ഉപദേശമില്ലാതെ ചിലപ്പോഴൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ബഹളത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ പറയുന്നത്, ഇവിടെ കാണുന്നത്. അടുത്തത് നയൻ ഓഫ് വൺസ് വന്നിരിക്കുന്നത്. നയൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി ഇല്ലാതെ ഇവിടെ ഒരു കംപ്ലീഷൻ നടക്കുന്നില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്ന് കാണുന്നുണ്ട്. വൺസ് ആണ് വന്നിരിക്കുന്നത്. വൺസ് നയൻ ഓഫ് വൺസ് ആണ്. വൺസ് ഫയർ സൈൻ ആണ്. ഏരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി. ഇവിടെ പെന്റക്കിൾ എർത്ത് സൈൻ ആണെന്ന് പറഞ്ഞല്ലോ. കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ നിങ്ങൾ എന്തിനാ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് എന്ന് കാണുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളുടേതായ കാത്തിരിപ്പിലാവാം. വളരെയധികം എനർജി തരുന്ന ഒന്നാവാം. നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ, അല്ലെങ്കിൽ പ്രതീക്ഷകൾ തരുന്ന, പ്രത്യാശകൾ പൂവണിയുന്ന എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നതായി കാണുന്നു. അതുകൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സഫലമായി എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ അത് സാധ്യമാകുന്ന എനർജിയാണ്. തീർച്ചയായിട്ടും അത് സാധ്യമാകുന്ന നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടാകുന്നു. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിധി മാറിമറിയുകയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയ തുടക്കം, ലൈഫിനൊരു പുതിയ സന്തോഷം നിറഞ്ഞ ചില ദിവസങ്ങളുടെ ആരംഭം നടക്കുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള സാധ്യത ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാരിയട്ട് വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ചാരിയട്ട് നിങ്ങൾക്ക് വിജയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സക്സസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് വാഹനം വാങ്ങിക്കാനുള്ള എനർജി, വീട് വാങ്ങിക്കാനുള്ളത് ഒക്കെ ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ്. നിങ്ങൾ നല്ല ദൈവഭക്തരാണ് എന്ന് കാണുന്നു. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളമുണ്ട് എന്ന് കാണുന്നു. ഈശ്വരാനുഗ്രഹം ഒരുപാടുള്ള ആൾക്കാരാണെന്ന് കാണുന്നു. പല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ അതിനെ തരണം ചെയ്തു പോകാൻ സാധിക്കുന്നു. മോശകരമായ ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ നല്ല ഒരവസ്ഥയിലേക്ക് വരുന്നു. നിങ്ങൾക്ക് അവിടെ സക്സസ് ആണ് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഏതെങ്കിലും യാത്ര ചിലപ്പോൾ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പ് ആവാം. നിങ്ങൾ എന്തെങ്കിലും യാത്രയെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. ഇവിടെ വേൾഡ് വന്നിട്ടുണ്ട്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. യാത്രകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജിയുണ്ട്. വാഹനം വാങ്ങിക്കാൻ, ലൈസൻസ് ലഭിക്കാൻ ഒക്കെയുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട്. സാമ്പത്തികപരമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അത്രയ്ക്ക് നല്ല എനർജി ഇവിടെ വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് പിണങ്ങിയിരുന്നവർ അടുത്തു ചേരുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന്, പ്രണയത്തിന് ഒരു മാറ്റം വരുന്നുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷം തരുന്ന ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
സന്തോഷം തരുന്ന ലൈഫിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള കൂടിച്ചേരലാണ്. നിങ്ങളുടെ പാർട്ണർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. കപ്പിൾസ് തമ്മിലുള്ള പിണക്കം അതൊക്കെ തീർന്നിട്ട് നിങ്ങൾ ഒന്നുചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നതും അത് തന്നെയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രത്യാശകൾ നൽകുന്ന എനർജി, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള വിജയം, സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. പ്രതീക്ഷിക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു. അവിടെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു. സാഹചര്യം നിങ്ങൾക്കൊന്ന് മാറി മറിയുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല മാറ്റമാണ് ഇവിടെ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ ചില സിദ്ധികൾ കിട്ടുന്നു. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരം ലഭിക്കുന്നു. അത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി. വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. എല്ലാം വളരെ നല്ല പോസിറ്റീവാണ് എനർജീസ് വന്നിരിക്കുന്നത്. അത് ഹാങ്ഡമാൻ മാത്രമുള്ള അല്പം അത് ഹാങ്ഡമാന്റെ എനർജി എന്ന് പറയുമ്പോൾ അല്പം അത്ര മോശമല്ല. പക്ഷെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പോകണം, പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കുന്നത് എന്ന് കാണുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. എല്ലാവർക്കും വീണ്ടും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.